കനത്ത മഴ കണക്കിലെടുത്ത സംസ്ഥാനത്ത് 3 ജില്ലകളിൽ കുട്ടികൾക്ക് എന്നും അവധി തന്നെയാണല്ലോ. ആ നീനോ വിദ്യാഭ്യാസ കളക്ടറെ, മഴ കാരണം നാളെ ഇങ്ങോട്ട് സ്കൂളിന് അവധി വെക്കാൻ വെച്ചു. എന്താ എന്റെ മൂത്തൊരു സന്തോഷമില്ലാത്ത? നിങ്ങളോട് ഞാൻ എന്തോ ഒരു കാര്യം പറഞ്ഞില്ലേ, അങ്ങൾ ഇതുവരെ പരിഹരിച്ചോ? എന്ത് കാര്യോ? മഴ പെയ്തേതാലേ നല്ലോണം അറിയാണ്ട് പാടം മൊത്തം നിറഞ്ഞു കവിഞ്ഞാണ്. പിന്നെ ഈ വെള്ളത്തിലൊക്കെ ഇങ്ങനെ ചാടാനൊക്കെ തോന്നുന്നുണ്ടോ? ഇങ്ങനെ കണ്ടിട്ട് അതൊക്കെ എനിക്കറിയാം, ഞാൻ വെറുതെ പറഞ്ഞേ ഉള്ളൂ. വേഗം കൂടി വന്നൂടി, ഗ്രൗണ്ട് വരെ അതാ മഴ ഇത് മുങ്ങി. കുറച്ചുകൂടി പെയ്യാലേ നമ്മളാ റോഡ് വരെ മുങ്ങി. ആ കാക്ക വേഗം നടന്നൂടി, അടുത്ത മയക്കൊന്നും വേ പോണോ? വേഗം പോര്. അല്ല തണുത്ത വെള്ളാ നീനോ, ഇന്നങ്ങോട്ട് ഇറങ്ങാത്തേ? അത് ശരിയാണല്ലോ. അനിയാ പറഞ്ഞ ചെക്കന്മാർ എവിടെയും കാണാനൊന്നുമില്ലല്ലോ. തോട്ടിലെ കൂലി പോവോ? ഇവിടെ നല്ല വെള്ളമല്ലേ, വാടെ പോയില്ല എന്ന് വേണ്ട. പിന്നെ ഈ പറഞ്ഞ കൊളവും തൂടൊക്കെ നമ്മള് കഴിഞ്ഞ് പോയവരെ എത്തി. ഈ പറഞ്ഞ ഉസ്മാനെ ഞാൻ എവിടെയും കാണില്ലട്ടോ. അതായി പറഞ്ഞ ഉസ്മാന്, ഓളെ ഞാൻ പറഞ്ഞു ഓളോ. ഓന്റെ പുള്ളി നിസാറാണല്ലോ, അത് എന്റെ ചെങ്ങായിയാ. നല്ല നിസാറാ, ഈ എന്താ അവിടെ? ഞാൻ എന്റെ അനിയന്റെ കൂടെ വന്നതാണ്. അപ്പൊ എന്റെ അനിയനാണ് എന്റെ പങ്കളെ കളിയാക്കുന്നത് അല്ലേ? അതെന്റെ പങ്കളാ? അതിന്റെ പങ്കള്, ചെറിയ പങ്കള്. ഓള് കളിയാക്കണ്ടേ പറഞ്ഞാണ് ഞാൻ അനിയന്റെ കൂടെ വന്നേ. അപ്പൊ ഓല് രണ്ടാൾ ആട്ടുംകൂടും കളിയാക്കണ്ടപ്പൊ? അല്ല മക്കളെ, നിങ്ങളെ രണ്ടാളും മനസ്സിലായില്ല. എനിക്ക് 10 പൂജ്യം കിട്ടിയേ, ഓളിനെ കളിയാക്കി. എക്സാമിനെ കോപ്പി അടിച്ചല്ലേ പറഞ്ഞോ? നിസാറേ, ഇത് ഓർക്ക് രണ്ടാക്കു തീർക്കാൻ പറ്റിയ പ്രശ്നമേയുള്ളൂ. നമ്മളിവിടെ എന്നാലേ നമ്മള് നാറും. എനിക്ക് വരണ്ട്, ഫസ്റ്റ് ഇയ്യ എന്നെ കളിയാക്കി തുടങ്ങി. അന്ന് പറയുക, ഫസ്റ്റ് ഇയ്യ കളിയാക്കി. അപ്പൊ നമ്മളുള്ളത് ചേന്നമംഗല്ലൂരാണ് അല്ലേ? ചേന്നമംഗല്ലൂര്. അപ്പൊ നീനുവിന്റെ വീട് ഇവിടെ അടുത്ത് തന്നെ കൊടിത്തൂരാണ്. അപ്പൊ നമ്മളിവിടെ ഇങ്ങനെ മൊത്തത്തില് കറങ്ങി കാണാൻ വന്നതാണ്. വെള്ളം വന്നൊക്കെ ഫുള്ള് വെള്ളം നിറഞ്ഞു കിടക്കാണ്. സത്യം റോഡുമല് വെള്ളം ഉണ്ടായി, ഇത്ര റോഡുമല് ഇത്ര വെള്ളം ഉണ്ടായിന്ന് പറഞ്ഞു. ഇപ്പൊ വെള്ളം വലിഞ്ഞതാണ്, ഇപ്പൊ വീണ്ടും മഴ പെയ്യുന്നുണ്ട്. ഇപ്പൊ വീണ്ടും കയറാനാണ് സാധ്യത. എന്റെ ഏരിയ മൊത്തം വെള്ളമാണ് കേട്ടോ. ഈ വെള്ളമൊക്കെ കണ്ടാല് ചാടി കുളിക്കാനൊക്കെ തോന്നും. അത് തോന്നുന്നുണ്ടോ? പക്ഷെ അവർക്ക് നീന്തറിയില്ല. പുഴന്റെ മുറ്റത്താണ്, പുഴന്റെ മുറ്റത്താണ് ഉള്ള വീടെങ്കിലും നീന്താൻ അറിയില്ല. അറിയില്ലല്ലോ. ആ അപ്പൊ നീന്താൻ അധികം മക്കൾക്ക് ഇപ്പൊ അറിയില്ല. ഒക്കിപ്പോ എന്താ പറയാ, എന്തെങ്കിലുമൊക്കെ ആയിട്ട് പഠിപ്പിച്ചു കൊടുക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. കാരണം വെള്ളക്കളി, ഐ മീൻ നീന്തൽ മെയിൻ ആയിട്ട് മക്കള് നല്ലോണം ഇപ്പൊ പഠിക്കണ്ടയാ, പഠിക്കണം അല്ലേ? പൊതുവെ ഇപ്പോഴത്തെ ചെറിയ മക്കൾക്കൊന്നും അങ്ങനെ നീന്തൊന്നും വല്ലാണ്ട് അറിയില്ലട്ടോ. അതുകൊണ്ട് നീന്തൽ പഠിക്കൽ നിർബന്ധമായിട്ടുള്ളൊരു കാലഘട്ടമാണ് ഇപ്പോൾ. അതുകൊണ്ട് തന്നെ നല്ല രസമുണ്ട് ഇവിടെ കാണാൻ, ചാടി കുളിക്കാനൊക്കെ. ഇവിടെ ഒക്കെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇട്ടേ പ്രായത്തിൽ ഈനോ ഏകദേശം ഇന്ത്യ ഒരു ഒന്നൊന്നൊരാളെ വെള്ളം ഇവിടെ ഉണ്ടാവും, ഉറപ്പാണ്. നല്ല വെള്ളം ഉണ്ടാവും. അത്യാവശ്യം ഹൈറ്റുള്ള പാടാണ്, ഇത് പാടാണ്, രണ്ട് സൈഡും നല്ല വെള്ളം ഉണ്ടാവും അല്ലേ? ഉണ്ടാവും, ഓർമ്മ ഉണ്ടോ? രണ്ടെണ്ണം ഉണ്ടാവും. അപ്പോൾ ചാടി കുളിക്കാനൊക്കെ തോന്നും. പക്ഷേ കഴിയുന്നതും ഈ വെള്ളത്തിൽ കുളിച്ചാൽ അതുണ്ടാവും, ഈ അസുഖം ഉണ്ടാവും, അങ്ങനെയൊക്കെ ഓരോന്ന് പറയണേ കേൾക്കാം. കാരണം എന്നാലും കുളിക്കലൊക്കെ ഉണ്ട്, നമ്മളും കുളിച്ചിട്ടുണ്ട് ഒരുപാട്. നല്ല രസമാണ്. പിന്നെ ചൂണ്ടിട്ട് മീൻ പിടിക്കും, അരിച്ചിട്ട് മീൻ പിടിക്കും. എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് എന്ന് വെച്ചാൽ ചളി നല്ലോണം ഉണ്ടാവും. മക്കളൊക്കെ ഇറങ്ങുമ്പോൾ ഭയങ്കരമായിട്ട് കാല് കുടുങ്ങിപ്പോയി, ചളി കുടുങ്ങിപ്പോയി. നീന്തി അറിയാതെ മക്കളാണ് പ്രത്യേകിച്ച് ചിലപ്പോൾ കാണുമ്പോൾ പറയുമോ, ഞാൻ കയറാ ട്യൂബ് ഇട്ട് ചാടാ. പക്ഷേ അപകടം എപ്പോഴും പതുങ്ങി ഇരിപ്പുന്നുണ്ട് അല്ലേ? അപ്പളേ നമുക്കൊരു പുതിയൊരു അതിഥിനെ കിട്ടി കേട്ടോ. ഇതാണ് മണ്ണിര. മണ്ണിരന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാല്, മഴക്കാലത്ത് ചൂണ്ടൽമല് കോർത്തിട്ടാല് നല്ലോണം മീൻ കിട്ടും. ഇതാണ് മണ്ണിര കേട്ടോ. മണ്ണില് ഇപ്പൊ ഈ വെള്ളത്തിൽ പൊങ്ങ വെള്ളം വന്നപ്പോ, വെള്ളമൊക്കെ വന്നപ്പോ ഇന്ന് കയറി വരികയാണ്. ഇപ്പൊ എങ്ങോട്ടോ യാത്ര പോകാൻ തോന്നുന്നുണ്ട്, കണ്ടില്ലേ? ഇങ്ങോട്ടോ നീണ്ടു നീണ്ടു പോകുന്നുണ്ട്. നല്ല നല്ല വലുപ്പം കേട്ടോ. ഞാൻ ഇത്ര വലുപ്പമുള്ള, ഞങ്ങള് ഈ കൈക്കോട്ട് കൊണ്ട് കൊത്തിയിട്ടൊക്കെയാണ് ഈ ടാറിൽ പിടിക്കല്. പണ്ടൊക്കെ കുറേ മീൻ പിടിച്ചിട്ടുണ്ട്. എന്തോ ഒരു പിടിച്ചു ഏരമ്പല് എന്നറിയോ. ഐ മീൻ ചെറു കാണുമ്പോൾ ഒരു അറപ്പൊക്കെ തോന്നും, പക്ഷെ നല്ല ഫ്രഷ് ഐറ്റമാണ്, അടിപൊളിയാണ്. അപ്പോൾ നമുക്ക് സ്വതന്ത്രമാക്കി വിടാം. നമുക്കിനി പുഴയുണ്ട്, പുഴ കാണിച്ചു തരാം. ഓക്കെ, വാ. അങ്ങനെ ഞങ്ങൾ വീഡിയോ ഒക്കെ എടുത്ത് കഴിഞ്ഞു. മഴത്ത് നല്ല അടിപൊളി മഴ ആയിരുന്നു കേട്ടോ അല്ലേ? വീഡിയോ ഒക്കെ എടുത്ത് കഴിഞ്ഞു. വീഡിയോ ബാക്കിയാണ് നമ്മൾ ഇതിലുണ്ട്. മോനും ഒക്കെ അവിടെ സെറ്റായി നിൽക്കുന്നുണ്ട്. ഇന്നിപ്പോ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് കോഴിക്കോട് ജില്ലയിൽ അവധി ആയിട്ടില്ല മോനോ? നമുക്കും അവധിയായിരുന്നു. എനിക്കിപ്പോ ഇല്ല മക്കൾക്ക്.
അപ്പം ബേക്കിൽ കാണുന്നതാണ് പോയ. ഈ പോയന്റെ പ്രത്യേകത എന്താ? എന്താ മോനോ പറയും? ഇത് ബി പി മൊയ്തീന് മുങ്ങി മരിച്ച പോയാണ്. ഐ മീൻ ബി പി മൊയ്തീൻ എന്ന് നിന്റെ മൊയ്തീൻ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ഫിലിമൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ കാഞ്ചനമലിന്റെ സ്വന്തം മൊയ്തീന്. അപ്പോൾ ഇവിടെയാണ്, ഈ താഴത്താണ് ബോട്ട് മുങ്ങിയ സ്ഥലമാണ്. നല്ല എബി വെള്ളമാണ് ഇവിടെ. ഇവിടെയൊക്കെ അവിടെയൊക്കെ തോണിക്കാരുണ്ട്. നല്ല ഇവിടുന്നാണ് ബോട്ട് മുങ്ങിയത്, താഴത്ത് പോയിട്ടാണ് കിട്ടിയത്. ഇല്ല, എല്ലായിടത്തും വെള്ളപ്പൊക്കത്തിന്റെ ഒരു സീസണാന്ന് തോന്നുന്നുണ്ട് മഴ കാരണം. എല്ലായിടത്തും നല്ല വെള്ളമുണ്ട്, ഇതാ രണ്ട് സൈഡും നല്ല വെള്ളമുണ്ട്. ഓക്കെ, അപ്പം എല്ലായിടത്തും മഴ ഉണ്ട്. അപ്പൊ ശ്രദ്ധിക്കുക, കുട്ടികളും എല്ലാവരും വെള്ളത്തിലൊക്കെ ഇറങ്ങുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കുക. നല്ല തണുപ്പുണ്ടാവും, കാണുമ്പോലല്ല, ചളിയും കാര്യങ്ങളും അതും ഇതൊക്കെ വെള്ളത്തിലുണ്ടാവും. നല്ല അടിയൊഴുക്കും ഉണ്ടാവും. ഓക്കെ, അപ്പം മോനൊക്കെ, മോനോ സെറ്റല്ലേ? സെറ്റ് സെറ്റല്ലേ? ഓ, പവറല്ലേ? പവർ. അപ്പം എല്ലാവർക്കും എന്താ പറയാ, എല്ലാരും സേഫ് ആയിട്ടിരിക്കുക. എവിടെ എവിടെ കണ്ടി എവിടെ കണ്ടേനും താങ്ക് യു എന്ന് പറഞ്ഞു ആ വീഡിയോ നിങ്ങൾ കണ്ടതിന് താങ്ക് യു പറയാണ്. അപ്പം എല്ലാവരും എന്താ പറയാ, എല്ലാവരും കമന്റ് ഒക്കെ രേഖപ്പെടുത്തല്ലേ? ഓക്കെ, സ്നേഹ കമന്റുകൾ രേഖപ്പെടുത്തുക. ഓക്കെ, അപ്പം എല്ലാവരും ടാറ്റ ബൈ ബൈ.